ഹലോ, ഹായ്, നമസ്കാരം. ഇതെന്റെ വില്ല ഉണ്ടോ? ഈ വില്ല നിങ്ങൾക്കും സ്വന്തമാക്കാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കായംകുളം പുല്ലുളങ്ങര NRPM സ്കൂളിന്റെ വടക്ക് വശത്തായിട്ടുള്ള വില്ലാസിലാണ്. ഈ വില്ല എന്ന് പറയുന്നത് 1520 സ്ക്വയർ ഫീറ്റിൽ 5 സെന്റിൽ, അതായത് 5.3 സെന്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വില്ലയാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട്. വശത്തായിട്ടും ബൗണ്ടറി കൊടുത്തിട്ട് ബൗണ്ടറി വാൾ ഉണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് എന്ന് പറയുന്ന സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കാർ പോർച്ചും അതുപോലെ തന്നെ ഒരു മിറ്റമാണ് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ചെറിയൊരു മിറ്റമാണ്. ഇതെന്ന് പറയുന്നത് ഇന്റർലോക്ക്, പകുതിയെ ഇവിടെ പിന്നെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു യൂണിറ്റ് ഇനി ഇന്റർലോക്ക് ചെയ്യാനുണ്ട്. ഒരു സാധാരണ ഒരു കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ കാർ കിടക്കുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ രണ്ട് കാറും ബൈക്കും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ്, വിശാലമായ കാർ പോർച്ച്. ആ കാർ പോർച്ചിനോട് കൂടെ തന്നെയാണ് ഇവിടെ ഒരു കിണറും കൊടുത്തിരിക്കുന്നത്. ആ കാർ പോർച്ചിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റ് ഔട്ടും വരുന്നത്. ഇനി നമുക്ക് വീടിന്റെ പോർഷൻ മാത്രമാണ് കേട്ടോ ഇന്റർലോക്ക് ഫ്രണ്ട് ചെയ്തേക്കുന്നത്. ഞാൻ കണ്ടില്ലേ, ഇനി നമ്മുടെ ഫ്രണ്ട്, ആ ഫ്രണ്ടിലോട്ട് കയറിയാണ്. ഇവിടെ എല്ലാം ഫ്ലോറിംഗ് ടൈൽസ് ചെയ്തിരുന്ന എപ്പോക്സി ജോയിൻസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ഏരിയയിലും, അതായത് നമ്മുടെ ഫ്ലോറിംഗ് ടൈൽസ് ആണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും എല്ലാം. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 വിൻഡോസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വിൻഡോയിലെ തടിയെല്ലാം ആഞ്ഞിലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോറാണ് ഇത്. ഈ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. നമ്മൾ മെയിൻ ഡോറ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രോയിങ് റൂമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഡ്രോയിങ് റൂം എന്ന് പറയുമ്പോൾ 2 സൈഡിലായിട്ട് ജനലുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 പാളി ജനലാണ് ഇവിടെ, 2 സൈഡിലായിട്ടും 2 പാളി ജനലുണ്ട്. നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡൈനിങ് യൂണിറ്റിലോട്ടാണ് എൻട്രി ചെയ്യുന്നത്. ഡൈനിങ്ങിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 2 പാളിയുടെ ജനലുണ്ട്. ആ യൂണിറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഒരു വാഷിംഗ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്, മിററും ഒരു ചെറിയൊരു ഒരു സീനറിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് നമ്മുടെ ഡൈനിങ് യൂണിറ്റിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് യൂണിറ്റാണ് ഇതാണ്. ഈ ഡൈനിങ് യൂണിറ്റിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 ബെഡ്റൂമാണ്. ആ 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പ്ലസ് എക്സ്ട്രാ കോമൺ ബാത്റൂം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിരിക്കുന്നത് സെറ പോലെ തന്നെ ബ്രാൻഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെറയെ പോലെ തന്നെ എല്ലാ ഫിറ്റിംഗ്സിനും വാറണ്ടി ഉള്ളതാണ്. പിന്നെ ഡോറാണെങ്കിൽ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻകാർ ചെയ്യുന്ന ബാത്റൂം ഡോർസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കുമ്പോൾ 2 വാതിലുകൾ കാണാം. ഒന്നൊരു ബെഡ്റൂമും ഒന്ന് കിച്ചണുമാണ് കേട്ടോ. ആ ഇപ്പൊ ഇതാണ് നമ്മുടെ താഴത്തെ ഫ്ലോറിലുള്ള ബെഡ്റൂം എന്ന് പറയുന്നത്. നമ്മൾ ഇതെന്ന് പറയുന്നത് ഈ ഡോർ എന്ന് പറയുന്നത് ആഞ്ഞിലിയിൽ നിർമ്മിച്ച ഒരു ഡോറാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു റൂം കാണാനായിട്ട് സാധിക്കും. 2 പാളി ജനലുണ്ട്. പിന്നെ അതിനോട് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ബാത്റൂമിലും വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒരു വിഷയമില്ല. ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ വീടുകൾക്ക് ഉണ്ടാകുന്നത്. അതായത് പെയിന്റ് അളകൽ, വീട് ഭിത്തി പൊട്ടൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരമാണ് എന്നാണ് പറയുന്നത് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതുകൊണ്ട്. വാട്ടർ പ്രൂഫ് അതുപോലെ തന്നെ റൂഫിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സ്ലോപ്ഡ് റൂഫ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാട്ടർ പ്രൂഫിംഗും ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയയിലും. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. വലിയ ഹെവി ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോർമൽ വീട് എന്ന് തന്നെ പറയാം. ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാന്ന് പറഞ്ഞത് കാര്യം തന്നെ ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം വീടിനകത്ത്. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് വാങ്ങാവുന്നതാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ഡോർ സെപ്പറേഷൻ ആയിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിൽ നമ്മൾ ഈ ഹാളിൽ ഇരുന്ന് ടി വി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുളകൊടി കേടുമ്പോഴത്തേക്ക് മൂക്കി വന്നടിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോർ കൊടുത്ത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. നല്ല നീളത്തിലുള്ളൊരു 2-3 പേർക്ക് നല്ല രീതിയിൽ നിന്ന് പെരുമാറാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൊള്ളാല്ലേ, നല്ല എല്ലായിടത്തും ബ്ലാക്ക്. പിന്നെ 2 ജനലുണ്ട്. ബ്ലാക്ക് ഇപ്പൊ കോമൺ ആണ്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത വർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം അടുപ്പിൽ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുപ്പിൽ പാചകം ചെയ്യാനുള്ള സെറ്റപ്പ് കൂടെ ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെയും ഒരു ചെറിയ കൗണ്ടർ ടോപ്പ് ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെളിയിലോട്ടാണ്. കിച്ചന്റെ ഡോറാണ് ഇതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ കിടക്കുക. പിന്നെ വസ്തു 5 സെന്റ് ആയതുകൊണ്ട് തന്നെ വസ്തുവിനകത്ത് മുഴുത്ത് നിൽക്കുന്ന ഒരു വീടാണ്. പിന്നെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. 5.3 സെന്റിൽ ഉള്ള ഒരു വീട്. നമ്മൾ ഈ ഒരു ഡൈനിങ് യൂണിറ്റിൽ തന്നെയാണ് നമ്മുടെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്
SS-ന്റെ ഹാൻഡ് റെയിൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും കോമൺ ആയിട്ട് നോർമൽ ആയിട്ട് എല്ലായിടത്തും കാണുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് റെയിലാണ്. ഇവിടെ ഒരു നല്ലൊരു ലാൻഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു ലാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിംഗ് ആയിട്ട് നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെയും ഒരു ടിവി വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഇവിടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ലാൻഡിംഗ് സ്പേസിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂം ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു, സെക്കൻഡ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് അന്നേരം നമ്മുടെ മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ രണ്ട് ബെഡ്റൂമുകളിലും എക്സ്ട്രാ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രൈവസിക്ക് വേണ്ടി ബാൽക്കണി അല്ല, ഇപ്പൊ ഈ ഒരു ബെഡ്റൂം ഞങ്ങളുണ്ടെങ്കിൽ ഈ ബാൽക്കണി ഞങ്ങൾക്ക് മാത്രമേ വരാം. സ്വന്തം നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം ഇവിടെ വന്ന് ചായ കുടിക്കുകയോ ോ ഒക്കെ ചെയ്യാം. നല്ലൊരു ഫിനിഷിംഗ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഫ്ലോർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല കാറ്റ് കിട്ടുന്നല്ലേ, കാറ്റ് കിട്ടുന്ന സ്ഥലം, അതുകൊണ്ട് നമുക്ക് ഇവിടെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആണ് ഡ്രസ്സിംഗ്. നമ്മുടെ ഇവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇച്ചിരി അകത്തോട്ട് കയറിയാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. കാര്യം ഒരു ഡ്രസ്സിംഗ് കോർണർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്ത് സെറ്റ് ചെയ്യാം. പിന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള ബാത്റൂമാണ്, അടിപൊളി ബാത്റൂമാണ്. താഴത്തെ രണ്ട് ബാത്റൂമിനെക്കാളിലും നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം, നല്ല ബാത്റൂം അക്സസറീസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിറ പോലെ തന്നെ വാറണ്ടി ഉള്ള ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സാധനങ്ങളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി ആണെങ്കിലും സിമെന്റ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വർക്കായിരുന്നു കേട്ടോ. കാരണം ഈ വീടിന്റെ അടിത്തറ ഇട്ടിടം തൊട്ട് ഞങ്ങൾ ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ലിവിംഗ് ഏരിയ ആണ്. രണ്ട് ബെഡ്റൂമിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം ഒരു താഴത്തെ പോലെ തന്നെ ഒരു ഡോർ, വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാത്ത കോമൺ ആയിട്ടുള്ള നോർമൽ ഡോർ എന്ന് തന്നെ പറയാം. നോർമൽ ഡോറുകളും നോർമൽ ജനലുകളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ഒന്നും അല്ല. തമ്മിൽ ഭേദം താഴത്തേക്കാളി ഇച്ചിരി വലിപ്പം ഉള്ളത് മുകളിലാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ ബെഡ്റൂമും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. അല്ല, ഈ ഒരു അതാണ് കണ്ണന് വന്ന തെറ്റതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അത് മിണ്ടാതിരുന്നത്. എന്നാൽ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ കോർണറിലാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നമ്മൾ, ഞാൻ ആദ്യം തുറന്ന് വിചാരിച്ചു ഇവിടെ ഇതിന് മാത്രമല്ല നമ്മൊരു തെറ്റ് പോയി. അതെല്ലാവർക്കും, ഞാനും ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നപ്പോ ഞാനും വിചാരിച്ച ബാത്റൂം ഇല്ലല്ലോ. പക്ഷെ ആ ഒരു യൂണിറ്റ് കൊള്ളാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബാത്റൂം എന്ന് പറയുന്നത്. രണ്ടും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സൈസിലും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് കോർണർ കൊടുത്തിട്ടുണ്ട്. അതേ സെയിം മുകളിലത്തെ അതേ സെയിം വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ബാത്റൂം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഒരു ഒന്നൊന്നര അടിയോളം പൊക്കത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും നല്ല കാര്യമാണ്, പിള്ളേരൊക്കെ ഉള്ളടുത്ത് കുറെ സേഫ് ആവും, അതായത് വെള്ളത്തിൽ ഇതാവാതെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, അതായത് സെക്കൻഡ് ബെഡ്റൂമിന് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയിലോട്ടാണ്. ഇതാണ് രണ്ടു പേർക്കും കൂടെ ഉള്ളത്, അതിന് മുകളിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് സപ്പോർട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും വന്ന് കയറാൻ പറ്റുന്ന ഇത് ബാൽക്കണി എന്ന് പറയാൻ പറ്റുന്ന ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്തേക്കുന്നോണ്ട് തന്നെ വീട് ലോങ് ലൈഫിന്, വീടിന്റെ ലോങ് ലൈഫിന് ഇത് ഏറ്റവും കൂടുതൽ സഹായമാകുന്നു. വെള്ളം മൂലമുള്ള പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുക്കാൻ സ്വിച്ചിംഗ് പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടാണ് നമുക്ക് മുകളിലോട്ട് കയറി നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ ചുമ്മാതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പം വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ അമ്മൂനൊക്കെ ഇതിന്റെ മൂടി വരെ കയറിട്ട് വെയിലൊക്കെ കൊള്ളാന്നുണങ്ങാം. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാം നല്ല ക്വാളിറ്റി വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും അതുപോലെ ഫ്ലോറിലാണെങ്കിലും ഫ്ലോർ എല്ലാം ടൈൽ ആണെങ്കിലും സിമന്റ് ആണെങ്കിലും കമ്പി ആണെങ്കിലും പിന്നെ എന്തിനു പറയുന്നത് എല്ലാം വാട്ടർ പ്രൂഫ് വരെ ചെയ്തിട്ടുണ്ട്. ഓ എ ടു ഇസഡ് കാര്യങ്ങൾക്കകത്ത് അത് വാട്ടർ പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ബാത്റൂമിനകത്താണെങ്കിൽ പോലും വെള്ളം വരുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്താണ് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാന്ന് പറഞ്ഞ കാര്യം തന്നെ ഈ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ് അല്ലെ. ഇതുപോലത്തെ രണ്ട് വീടാണ് ഈ വില്ലയിൽ. ആ ഒന്നല്ല രണ്ടുണ്ട് കേട്ടോ. 5.3 സെന്റ് അല്ലേ, 5.3 സെന്റിൽ എത്ര സ്ക്വയർ ഫീറ്റ്? 1520 സ്ക്വയർ ഫീറ്റ്. 1520 സ്ക്വയർ ഫീറ്റിൽ ഒരു ബംഗ്ലാവ് പോലെ അത്യാവശ്യം സാമാന്യം വരുമ്പോൾ ഒരു അടിപൊളി ഡബിൾ സ്റ്റോറേജ് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. താഴെ കാണുന്ന ഈ നമ്പർ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ വില വിവരങ്ങൾ സംസാരിക്കും, വീട് നിങ്ങൾ സ്വന്തമാക്കും. ഒന്നല്ല രണ്ട് വീടുകളുണ്ട്. അതാണ് അപ്പോ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടുകളെല്ലാം ലൈക്ക് ചെയ്യാൻ ഫോളോ ആക്കി മാറ്റുക. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ബൈ ബൈ. ഞാൻ പിന്നീട് എന്റെ ബൈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. എന്തായാലും എനിവേ ബൈ ബൈ.